ഒരു സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1/3 ബേസ് ഇൻറ്റു ഹൈറ്റാണ്. ഇതിൽ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ പിരമിഡിൻ്റെ ബേസും എച്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റും ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം, എന്തുകൊണ്ടാണ് ഇവിടെ 1/3 വരാൻ കാരണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് ഒരു സ്ക്വയർ, ഒരു ക്യൂബ് കൺസിഡർ ചെയ്യാം. അതിൻ്റെ സെൻട്രലിൽ നിന്ന് ഈ നാല് സൈഡിലേക്കും വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്വയർ പിരമിഡായി. ഇതുപോലെ മുകളിലോട്ടും വരയ്ക്കാൻ പറ്റും. അതിന് ആറ് സൈഡിലുണ്ട്, ആറ് സ്ക്വയർ പിരമിഡ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ വോളിയം ഓഫ് ദി ക്യൂബ് എന്ന് പറയുന്നത് ആറ് പിരമിഡിൻ്റെ വോളിയത്തിൽ, അതായത് ആറ് പിരമിഡിൻ്റെ ഈ ആറ് പിരമിഡിൻ്റെയും വോളിയം കൂടി കൂട്ടുമ്പോഴാണ് ടോട്ടൽ വോളിയം ഓഫ് ദി ക്യൂബ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും വോളിയം ഓഫ് ദി പിരമിഡ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ദി ക്യൂബിൻ്റെ 1/6 ആയിരിക്കും. ക്യൂബിൻ്റെ വോളിയത്തിൻ്റെ ആറിലൊന്നായിരിക്കും പിരമിഡിൻ്റെ വോളിയം. ഈ ക്യൂബിൻ്റെ വോളിയം എന്താണ്? ഇതിൻ്റെ ഈ ക്യൂബിൻ്റെ ബേസ് എന്ന് പറയുന്നത് ആ ബേസിൻ്റെ ഏരിയ നമ്മൾ ബി എന്ന് പറഞ്ഞു വിചാരിക്കാം. അതുപോലെ ഇതിൻ്റെ ഈ പിരമിഡിൻ്റെ ഹൈറ്റിനെ നമ്മൾ എച്ചും എന്ന് കൊടുത്ത് വിചാരിക്കാം. അപ്പോൾ ഈ രണ്ട് പിരമിഡ് കൂടെ കൊള്ളുമല്ലോ. അപ്പോൾ ഈ ക്യൂബിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2h ആയിരിക്കും. അപ്പോൾ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഈ ഫിഗറിൽ നിന്ന് ബേസ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും, ബി ഇൻറ്റു 2h. ബി ബേസ് ഇൻറ്റു 2h ആണ്. അപ്പോൾ വോളിയം ഓഫ് ദി പിരമിഡ് എന്ന് പറയുന്നത് 1/6 വോളിയം ഓഫ് ദി ക്യൂബ്, അതായത് 1/6 ഇൻറ്റു ബേസ് ഇൻറ്റു 2h. ഇതിൽ നിന്ന് 2 ക്യാൻസൽ ആകും, അതുപോലെ ഇവിടെ 6 2 ചെയ്ത് കഴിഞ്ഞാൽ 1/3 കിട്ടും. അപ്പോൾ വോളിയം ഓഫ് ദി പിരമിഡ് ഈസ് ഈക്വൽ ടു 1/3 വോളിയം ഓഫ് ദി പിരമിഡ് ഈസ് ഈക്വൽ ടു 1/3 ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് വരും. അങ്ങനെയാണ് ഇവിടെ 1/3 വരാൻ കാരണം. ആ 1/6 ആ ക്യൂബിൻ്റെ 1/6 ഉണ്ട് ആണ് പിരമിഡ്. അതുപോലെ 2h ആണ് പിരമിഡിൻ്റെ ഇരട്ടിയാണ് ഹൈറ്റാണ് ഈ ക്യൂബിനുള്ളത്. അപ്പോൾ ആ 2ഉം 6ഉം അത് 2/6 ആണ് ഈ 1/3 ആവുന്നത്.